നമസ്കാരം, ഫോട്ടിക് ന്യൂസിലേക്ക് സ്വാഗതം. ന്യൂനപക്ഷത്തെ ഏറ്റവും കൂടുതൽ വേട്ടയാടുന്ന സംസ്ഥാനമാണ് യു പി. അവരെ ഉപദ്രവിക്കാനും കൊല്ലാനും കിട്ടുന്ന ഒരവസരവും അവിടുത്തെ ഹിന്ദുത്വവാദികൾ വിട്ടുകളയാറില്ല. അതിനാൽ തന്നെ ഉത്തർപ്രദേശിലെ മുസഫർ നഗറിലൂടെ കടന്നുപോകുന്ന കാവ്ജി യാത്രയിൽ മുസ്ലിം വ്യാപാരികളെ ലക്ഷ്യമിട്ട് പോലീസ് പുറത്തിറക്കിയ വിവാദ ഉത്തരവിനെ പിന്തുണക്കുകയായിരുന്നു മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചെയ്തിരുന്നത്. ഭക്ഷണശാലകൾക്ക് മുൻപിൽ കടയുടമകളുടെ പേരും ഐഡന്റിറ്റിയും പ്രദർശിപ്പിക്കണം. കാവൽ തീർത്ഥാടകരുടെ വിശ്വാസത്തിന്റെ ശുദ്ധി നിലനിർത്തുന്നതിനാണ് ഈ തീരുമാനം. ഇതായിരുന്നു യോഗിയുടെ നിയമപാലകർ പുറത്തിറക്കിയ വിവാദ ഉത്തരവ്. എന്നാൽ ഉത്തരവിനെ വിമർശിച്ചുകൊണ്ട് നിരവധി പേരായിരുന്നു രംഗത്ത് വന്നത്. ഉത്തരവ് ലജ്ജാകരവും വിചിത്രവും കൊടും ക്രൂരതയുമാണ്. ഇന്ത്യയിൽ ഇതിനു മുൻപും മതഘോഷയാത്രകൾ ഉണ്ടായിട്ടുണ്ട്. അത്തരം മതഘോഷങ്ങളിൽ ജാതിയും മതവും വംശവും എല്ലാം മറന്ന് ജനങ്ങൾ സഹകരിച്ചിരുന്നു. മറ്റു മതക്കാർ മധുര പലഹാരങ്ങൾ നൽകിയും പുഷ്പങ്ങൾ വിതറിയും അവരുടെ സന്തോഷത്തിൽ പങ്കുചേർന്നിരുന്നു. ഇന്ന് ഭരണകൂടം അതിനെ വിദ്വേഷത്തിന്റെ വിത്ത് വിതയ്ക്കുന്നതാക്കുന്നു. തങ്ങളുടെ വ്യക്തി താല്പര്യത്തിനോ രാഷ്ട്രീയ താല്പര്യത്തിനോ ഉതകുന്ന വിധത്തിൽ നിയമം നിർമ്മിക്കുന്നത് അപലപനീയമാണ്. ഇതായിരുന്നു യോഗിക്കും സർക്കാരിനും നേരെ ഉയർന്ന വിമർശനങ്ങൾ. എന്നാൽ യോഗിയുടെ ഉത്തരവിന് പ്രതികരണമായി യു പിയിലെ കച്ചവടക്കാർ മുന്നോട്ട് വന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ചിത്രവും മുദ്രാവാക്യങ്ങളും അടങ്ങുന്ന പോസ്റ്ററുകൾ കടകൾക്കും പച്ചക്കറി പഴം വണ്ടികൾക്കും മുൻപിൽ പതിച്ചുകൊണ്ടാണ് ഉത്തർപ്രദേശിലെ ഹിന്ദു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളവർ യോഗിക്ക് മുൻപിൽ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. സ്നേഹത്തിന്റെ കട, നോ ഹിന്ദു നോ മുസൽമാൻ എന്ന മുദ്രാവാക്യമുള്ള പോസ്റ്ററുകളാണ് ജനങ്ങൾ കടകൾക്ക് മുൻപിൽ പതിക്കുന്നത്. ഇതിന്റെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. അതേപോലെ ഉത്തർപ്രദേശിന് പുറമെ ഉത്തരാഖണ്ഡ് സർക്കാരും ഉടമകളുടെയും ജീവനക്കാരുടെയും പേരുകൾ അടങ്ങിയ ബോർഡുകൾ പ്രദർശിപ്പിക്കണമെന്ന് ഉത്തരവിട്ടിരുന്നു. എന്നാൽ കട ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കാനുള്ള ഉത്തരവിനെതിരെ BJP സഖ്യകക്ഷി പാർട്ടി നേതാക്കൾ തന്നെ ഇതിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. മതത്തിന്റെയും ജാതിയുടെയും പേരിൽ വിഭജനം സൃഷ്ടിക്കുന്ന പോലീസ് നിർദ്ദേശത്തെ പിന്തുണയ്ക്കുന്നില്ലെന്നാണ് കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ പറഞ്ഞത്. ഒപ്പം തന്നെ വിമർശനവുമായി JDUവും രംഗത്തെത്തിയിരുന്നു. മാത്രമല്ല ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൂടെയും കാവഡ് യാത്ര കടന്നുപോകുന്നുണ്ട്. അവിടെയൊന്നുമില്ലാത്ത ഉത്തരവാണ് UPയിലുള്ളതെന്നാണ് മുതിർന്ന JDU നേതാവ് KC ത്യാഗി വിമർശിച്ചത്. യോഗി ആദിത്യനാഥ് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. വിഷയത്തിൽ കോടതികൾ സ്വമേധയാ കേസെടുക്കണമെന്നാണ് UP മുൻ മുഖ്യമന്ത്രിയും SP നേതാവുമായ അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടത്. ഭരണകൂടത്തിന്റെ പിന്തുണയോടെ വംശഹത്യ നടപ്പിലാക്കാനുള്ള നീക്കമാണിതെന്നാണ് കോൺഗ്രസ് വക്താവ് പവൻ ഖേരയും വിമർശിച്ചത്. ഹിറ്റ്ലർ ജർമ്മനിയിൽ ജൂത വ്യാപാരികളെ ബഹിഷ്കരിച്ചതിനെയാണ് യോഗി ഭരണകൂടത്തിന്റെ ഉത്തരവ് അനുസ്മരിപ്പിക്കുന്നതെന്നാണ് സംഭവത്തിൽ AIMIM തലവൻ അസദുദ്ദീൻ ഉവൈസിയുടെ പ്രതികരണം. എന്തായാലും ഇവിടെയും മതവിദ്വേഷത്തിന്റെ വിത്ത് വിതക്കാമെന്ന് കരുതിയ യോഗിക്ക് എന്തായാലും തെറ്റിപ്പോയി. സ്നേഹം സ്നേഹത്തിന്റെ പ്രതിഫലനമാണെന്ന് തെളിയിച്ചിരിക്കുകയാണ് UPയിലെ ജനങ്ങൾ ഇവിടെ.